ഞാൻ 1000 പേരെ അവിടെയുള്ളവരെ പറ്റിച്ചെന്നാണ് പറയുന്നത് ഞാൻ 5 പ്രാവശ്യമായിട്ട് അവിടെ നിന്ന് എം എൽ എ ആണ് എല്ലാ പ്രാവശ്യവും കൂടുതൽ ഭൂരിപക്ഷം എല്ലാ പ്രാവശ്യവും കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷം ഒരു പ്രാവശ്യം എന്റെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടില്ല അങ്ങനെ ജയിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ 1000 പേരെ പറ്റിച്ചു എന്ന് പറയാം ഞാൻ അന്ന് ഇല്ല അവിടെ ഞാൻ തിരുവനന്തപുരത്ത് അന്ന് 91 92 തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ലോ കോളേജിൽ എൽ എൽ എമ്മിന് പഠിക്കുകയാണ് എൽ എൽ എമ്മിന് പഠിക്കുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ലോ കോളേജിൽ ആ സമയത്ത് ഞാൻ തട്ടിച്ചു എന്നാണ് പറയുന്നത് ഇത് അദ്ദേഹം എഫ് ഡി പോസ്റ്റിലൊക്കെ വളരെ മോശമായിട്ട് ഇടുന്നുണ്ട് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു എം എൽ എ ഇടുകയാണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ആലോചിക്കുന്നത് ശരിയാണെന്ന് എന്റെ 23 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ അച്ഛനെ കുറിച്ച് വരെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ മോശമായിട്ട് എഴുതി അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര വിരോധം എന്ന് എനിക്ക് യാതൊരു കാരണവശാലും മനസ്സിലാകുന്നില്ല നമ്മൾ ഈ സ്ഥാനത്ത് ഇരുന്നു പോയി എന്നതുകൊണ്ട് എന്തും നമ്മളെ കുറിച്ച് പറയാം നമ്മുടെ മരിച്ചുപോയ പിതാവിനെ പോലും അപമാനിക്കുന്ന തരത്തിലൂടെ ഇടുക എന്റെ പേര് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി മുതലുള്ള ആളുകളെ മുഴുവൻ ആക്ഷേപിക്കുക എന്തെല്ലാം അന്നത്തെ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കണം ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടണം അദ്ദേഹം കുറച്ചുനാളിവിടെ ഉണ്ടായിരുന്നില്ല അതിന്റെ പേരിൽ ഒരു ലൈം ലൈറ്റിൽ വരണമെന്നാണെങ്കിൽ ഞാൻ അതിനില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് നമുക്കെതിരായി വന്ന ആരോപണം ഉന്നയിച്ചാൽ വലിയ വലിയ പ്രശസ്തി കിട്ടും അതിന് വലിയ പബ്ലിസിറ്റി കിട്ടും എന്നതിന്റെ പേരിലാണ് നമുക്കെതിരെ ആക്ഷേപം ഉന്നയിക്കണമെങ്കിൽ മുഖ്യമന്ത്രി ഇല്ല മന്ത്രിമാരൊക്കെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കണം ഇനി ഇത് എല്ലാവർക്കും പറയാം എന്നാണെങ്കിൽ ഈ ബില്ലെടുക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെയാണ് പറയണം ഈ സഭയുടെ പ്രസിഡന്റും കീഴ്വഴക്കങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ട് പറയാ എന്ന് പറയാൻ ഇനി ഇതൊക്കെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഗവൺമെന്റ് നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങളുടെ ഭരണകക്ഷിയിൽ ഒരു എം എൽ എ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏത് തരത്തിലുള്ള ഒരു അന്വേഷണം വേണേ നടത്താം 32 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട ഒരു അന്വേഷണം നടത്തിക്കോട്ടെ അപ്പൊ വേണമെങ്കിൽ വിജിലൻസിനെ കുറിച്ച് അന്വേഷിക്കുക വിജിലൻസ് പ്രതിപക്ഷ നേതാവിന് നോട്ടീസ് കൊടുത്തു വിജിലൻസ് പ്രതിപക്ഷ നേതാവിന്റെ മൊഴിയെടുത്തു എന്നൊക്കെ പറഞ്ഞ വാർത്ത വരുമല്ലോ അപമാനിക്കുക വേണമെങ്കിൽ തോൽപ്പിക്കാൻ പറ്റില്ല അപമാനിക്കുക വേണമെങ്കിൽ തോൽപ്പിക്കാനൊന്നും പറ്റില്ല അപമാനിക്കുക വേണമെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ വല്ല കാര്യം ഉണ്ടെങ്കിൽ അതുകൂടി എടുത്തു കേട്ടല്ലോ പി വി അൻവറിന് മറുപടി പറയാൻ അർഹതയില്ലെന്ന് പറഞ്ഞ വി ഡി സതീശന്റെ കരച്ചിലാണ് ഈ കേട്ടത് എന്തൊരു കഷ്ടമൊന്നും ആലോചിക്കണേ ഇതാണ് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കഴിഞ്ഞ ദിവസം ഇത്ര വികാരാധീനനായി വി ഡി സതീശൻ നിയമസഭയിൽ സംസാരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല പൊട്ടിത്തെറിക്കുന്ന നേതാവാണ് അതായത് പിണറായി വിജയനെ വരെ വലിച്ചുകീറി ഒട്ടിക്കുന്നു എന്നാണ് കോൺഗ്രസ് സൈബർ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നില്ലെന്നേ ഉള്ളൂ ആ രീതിയിൽ ദയനീയമായിട്ടാണ് ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്നെ പറഞ്ഞാൽ കുറച്ച് പബ്ലിസിറ്റി കിട്ടുമെന്നുണ്ടെങ്കിൽ അൻവർ അത് പറഞ്ഞോട്ടെ ഞാൻ മത്സരത്തിനില്ല എന്നൊക്കെയാണ് പറയുന്നത് ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആഫ്രിക്കയിലേക്ക് ജോലി തേടി പോയതാണ് അപ്പോഴാണ് നിയമസഭയിൽ പി വി അൻവറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചൊറിഞ്ഞത് ചൊറിഞ്ഞതിന് ഇപ്പൊ എന്ത് വേണം മാന്തി പുണ്ണാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് സതീശൻ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഊരിയാൽ മതി വീരശൂര പരാക്രമിയായ സതീശൻ കഴിഞ്ഞ ദിവസം പി വി അൻവർ സഭയിൽ എണീറ്റ് അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപങ്ങളെല്ലാം അങ്ങ് നിരത്തി കഴിഞ്ഞ ഉടനെ വി ഡി സതീശന്റെ അവസ്ഥ ഈ ബലൂണിന്റെ കാറ്റഴിച്ചു വിട്ടൊരവസ്ഥയാണ് സങ്കടം തോന്നി അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടപ്പോൾ കരഞ്ഞില്ല അതായത് ഈ സെന്റിമെന്റ് സീലിലൊക്കെ അദ്ദേഹം പറയണ ആ ഒരു മോഡുലേഷൻ കേട്ടിട്ട് കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുപോയി ഇത്ര മൃദുലമായ ഒരു മനുഷ്യരാണോ ഈ സഭയിൽ ഇത്രത്തോളം കിടന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തി എന്ന് തോന്നിപ്പോയി ലോല ഹൃദയൻ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായ ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞില്ലെങ്കിലും എനിക്കെതിരെ ഏത് അന്വേഷണവും നടത്തിക്കോളൂ എന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം അവസാനം പറയുകയാണ് സർക്കാരിൻ്റെ കയ്യിലാണ് ഏജൻസിയൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് അന്വേഷണവും നടത്താമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ പറയുന്നതിനങ്ങോട്ടൊരു ആത്മവിശ്വാസവും ഇല്ല ദൃഢതയില്ല പിന്നെ ആ ഒരു പവർഫുൾനെസ് അതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും പി വി അൻവർ സ്വന്തം ശത്രുക്കളുടെ പോലും ഇങ്ങനെയൊന്നും ചെയ്യരുത് അതായത് കത്തിക്കേറി നിന്ന വി ഡി സതീശനാണ് ഇപ്പോൾ ആകെ ഡസ്പടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നിയമസഭയിൽ ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടി വന്നപ്പോൾ വലിയ ചർച്ചാ വിഷയമായി ഇതിൽ റൂളിംഗ് കൊണ്ടുവരേണ്ടി വന്നു അതായത് ബില്ലിന്റെ ചർച്ചയ്ക്കിടയിൽ ഇത്തരത്തിൽ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ അധിക്ഷേപിച്ചു എന്നാണ് വി ഡി സതീശൻ പറയുന്നത് എന്നിരുന്നാലും ചില വസ്തുതകൾ സഭയിൽ പറയുമ്പോൾ ഇതിലെ റൂളിംഗ് ഒന്നും നോക്കേണ്ട കാര്യമില്ല സതീശൻ കാര്യം ഇതിലെന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്നൊക്കെ ഈ നാട്ടുകാർക്ക് അറിയണ്ടേ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മണി ചെയിൻ തട്ടിപ്പ് ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു എം എൽ എ പറയുകയാണ്
അതിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കേസെടുപ്പിക്കൂ എന്ന് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ മറുപടി പറയുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചാൽ കേൾക്കുന്നവർ പോലും അങ്ങ് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റും. വീരശൂര പരാക്രമിയാണ് ഈ പറയുന്ന വി ഡി സതീശൻ എന്നാണ് കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ പറയുന്നത്. പക്ഷേ ആ വീരശൂര പരാക്രമി ഇന്നലെ നിഷ്പ്രഭമായി നിന്ന് തനിക്കൊന്നിനും വയ്യ, തൻ്റെ പിതാവിനെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ സതീശനോട് സത്യം പറഞ്ഞാൽ ഒരു അനുകമ്പ തോന്നിപ്പോയി. ഈ മനുഷ്യനാണല്ലോ പി വി അൻവർ ഇങ്ങനെ വേട്ടയാടുന്നു എന്നൊരു അനുകമ്പ ആർക്കും തോന്നിപ്പോയി. എന്തായാലും സഭയിൽ പി വി അൻവർ ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, തനിക്കതിൻ്റെ പ്രശ്നങ്ങളേ ഇല്ല, താൻ ആ വിഷയത്തെക്കുറിച്ച് ഇനി ഒരക്ഷരം മിണ്ടില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഇപ്പോൾ സതീശനെടുത്തിരിക്കുന്നത്. ഞാനല്ല ഉന്നയിച്ചത്, അത് എന്നെ ഇതിന് ബലിയാടാക്കിയതാണ്, അവന്മാരെല്ലാം കൂടി ചേർന്ന് എന്നെ കുഴി ചാടിച്ചതാണെന്നാണ് മാപ്പ് പറയുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ്താവന നടത്തിയത്. ഏതായാലും പി വി അൻവർ കൊടുത്ത പണി ഏറ്റിട്ടുണ്ട്. വി ഡി സതീശന് നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയുണ്ടായി. എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഈ മണി ചെയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം നിരാകരിക്കുകയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ തട്ടിപ്പിന് ഇരയായവരുടെ പ്രതികരണം പുറത്തുവിടുമെന്ന് പി വി അൻവർ വെല്ലുവിളിച്ചപ്പോൾ ആദ്യം കരുതിയത് ഇത് വി ഡി സതീശനെതിരെയുള്ള എന്തെങ്കിലും പൊടിക്കൈ ആയിരിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിലെന്തൊക്കെയോ സത്യാവസ്ഥയുണ്ട്. പിന്നെ ഈ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർത്തകളോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് അവർ ഇത്തരം വിഷയങ്ങൾ കണ്ടതായിട്ട് നടിക്കാറില്ല. അവരിതിനെ അപ്പാടെ കണ്ടില്ലെന്ന് നടിക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കൾക്കെതിരെയാണ് ഈ മണി ചെയിൻ ആരോപണം വന്നിരുന്നതെങ്കിൽ ഇവിടെ അന്വേഷണാത്മക റിപ്പോർട്ടിംഗായി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പുറത്തുവിടുന്നൊരവസ്ഥയായി. പക്ഷേ ഇത്രയും ദിവസമായിട്ട് വി ഡി സതീശനെതിരെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആരും അന്വേഷിച്ചിട്ടില്ല. അവിടെ തന്നെ ഈ കൂട്ടുകച്ചവടം കൃത്യമായി ബോധ്യപ്പെടുന്നു. മാതൃഭൂമി എന്നൊരു ചാനലിലെ പ്രമുഖ റിപ്പോർട്ടറെയാണ് അദ്ദേഹം സ്വന്തം പ്രസ് സെക്രട്ടറി ആയിട്ടൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ബന്ധം വച്ചിട്ട് ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് വാർത്തകൾ വരുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും പി വി അൻവറിനെ ചൊറിഞ്ഞതിന് അല്ലെങ്കിൽ പി വി അൻവറിനെ കാണാനില്ല എന്ന പരാതി പറഞ്ഞതിന്, പി വി അൻവർ വന്ന് നല്ല കാഴ്ചയും കൊടുത്ത് പോരാത്തതിന് കരയാനായിട്ടുള്ള അവസരവും ഉണ്ടായി കൊടുത്തു. അതാണിപ്പോൾ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയത്. ഇങ്ങനെ ഒരു വി ഡി സതീശനെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നിയമസഭയിൽ കാണുന്നത്. ആ രീതിയിലുള്ള ഒരു സെന്റിമെന്റ്സ് ഡേ ആയിരുന്നു. ഒരിക്കലും ഇനി ജീവിതത്തിൽ പി വി അൻവർ എന്ന പേര് അറിയാതെ പോലും സതീശൻ ഉച്ചരിക്കില്ല എന്നുള്ള കാര്യം ഇന്നലത്തോടെ ഉറപ്പായിരിക്കുക.